2004 ഡിസംബർ 26 ക്രിസ്മസ് ആഘോഷത്തിന്റെ ആലസ്യം തീരും മുമ്പേ ആഞ്ഞടിച്ച ഭീമൻ തിരമാലകൾ 14 രാജ്യങ്ങളിൽ നിന്നായി കവർന്നെടുത്തത് 300,000 മനുഷ്യജീവനുകളെയായിരുന്നു. ഡിസംബർ 26 പ്രാദേശിക സമയം 7:59 ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്തുണ്ടായ 9.1 വ്യാപ്തിയുള്ള ഭൂകമ്പം 7 മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ വൻ തിരമാലകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു. $14 ബില്യൺ നാശനഷ്ടമുണ്ടാക്കിയാണ് രാക്ഷസ തിരമാലകൾ പിൻവാങ്ങിയത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ഹിരോഷിമയിൽ ഉപയോഗിച്ചതുപോലെയുള്ള 23,000 ബോംബുകൾക്ക് തുല്യമായ ഊർജ്ജമാണ് സുനാമിയിലൂടെ പുറംതള്ളിയത്. സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അഷേഹിൽ ആഞ്ഞടിച്ച തിരമാലകൾക്ക് 30 മീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു. ഇന്ത്യയിൽ കന്യാകുമാരി, ചെന്നൈ മറീന ബീച്ച്, ആന്ധ്ര, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് സുനാമി ആഞ്ഞടിച്ചത്. അവധിക്കാലം ചിലവഴിക്കാനെത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 18,045 പേരാണ് മരണപ്പെട്ടത്. തമിഴ്നാടിന്റെ മിക്കവാറും തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങൾ തന്നെ അപ്രത്യക്ഷമായി. കൊല്ലം ജില്ലയിലെ ആലപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ സുനാമിയേറ്റവും ദുരന്തം വിതച്ചത്. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവമാണ് ദുരന്ത തീവ്രത വർദ്ധിപ്പിച്ചത് എന്ന തിരിച്ചറിവ് ഇന്ത്യൻ ഓഷൻ സുനാമി വാണിംഗ് ആൻഡ് മെറ്റിഗേഷൻ സംവിധാനം നിലവിൽ വരാൻ കാരണമായി. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചരിത്രത്തിൽ 2004 ഡിസംബർ 26 കറുത്ത ദിനമാണ്. ലക്ഷക്കണക്കിന് പേരുടെ ജീവനും ജീവിതവും ഒരു നിമിഷം കൊണ്ട് കടലിലേക്ക് കൊണ്ടുപോയ ദിവസം. റിസർച്ച് ഡെസ്ക് 24. This is 24.